നമസ്കാരം. ഇപ്പോൾ ദില്ലി ചെലവ് മാർച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. എവിടെ നിന്ന് ഇത്ര ആളെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും സംശയാസ്പദമായ കാര്യം. എവിടെ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നു, തലപ്പാവും കെട്ടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ ദില്ലി ചെലവ് ദില്ലി ചെലവ് എന്ന് പറഞ്ഞ് അതിങ്ങനെ ആളി കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവുമില്ല. ഇതിനു മുൻപും മഹാരാഷ്ട്ര മാർച്ച് എന്നൊക്കെ പറഞ്ഞ്, മുംബൈ മാർച്ച് എന്നൊക്കെ പറഞ്ഞ് പല പേരിട്ട് ഇവിടെ ആളെ കൂട്ടി കൊണ്ടുവന്നിരുന്നു. എവിടെ നിന്നാണ് ഇതിനുമാത്രം പണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഈ വലിയ ഏകോപനവും ഇടതുപക്ഷത്തിൻ്റെ ഏകോപനമാണെന്നാണ് പറയുന്നത്. ഇവിടെ കർഷകർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത, കർഷകർക്കായിട്ട് ഏറ്റവും കൂടുതൽ പദ്ധതികളും കാര്യങ്ങളും അവർക്ക് വരുമാന മാർഗവും ഉണ്ടാക്കി കൊടുത്ത സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. യഥാർത്ഥ കർഷകന്മാർ ആരും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു മാർച്ചും നടത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വാർത്തയും ഇതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങളായി ഞങ്ങൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദില്ലി ചെലോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ക്യാമ്പയിനിങ് നടത്തുകയും അതുപോലെ തന്നെ പോസ്റ്റ് ഒട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കും അറിയാം, ഇതാരും യഥാർത്ഥ കർഷകരല്ല. ഫോട്ടോഷൂട്ടുകൾ നടത്തുന്ന കർഷകരാണ്. കണ്ടത്തറമ്പിൽ കൊണ്ടുപോയി ഇവരുടെ വിണ്ടുകീറിയ പാദങ്ങളും ഇവർ വേർത്തൊലിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും മേക്കപ്പ് ഇട്ട് ഫോട്ടോ എടുത്ത് പരിപാടി നടത്തുന്നതാണ്. ഇപ്പോൾ കള്ളത്തലപ്പാവും കിട്ടിയ ഒരുപാട് പേരെ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. വെറുതെ സിഖ് ജനതയ്ക്ക് കൂടി മാനക്കേടുണ്ടാക്കാനായി ചെയ്തു കൂട്ടുന്ന ഇവന്മാരൊക്കെ ആരാണ്? ഇവന്മാർക്ക് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത്? വ്യക്തമായ ഉത്തരം, ഇവന്മാർക്കൊക്കെ പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദ സംഘടനകളിൽ നിന്നുമാണ് ഫണ്ട് കിട്ടുന്നത്. രാജ്യത്തെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയുള്ള എന്ത് പരിപാടിക്കും ഇവർക്ക് ഫണ്ട് കൊടുക്കാൻ തയ്യാറായി പലരും നിപ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കള്ളവേഷം കിട്ടിയ, കള്ളത്താടി വെച്ച കള്ള ജിഹാദികളാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. ഇതാ നസീർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ ചിത്രം അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടു. അവൻ തലപ്പാവൊക്കെ കെട്ടി നിൽക്കുന്നു. അവൻ്റെ തലപ്പാവ് കെട്ടാത്ത ഒരു ചിത്രവുമുണ്ട്. അതൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകനാണ് എന്ന് പറയപ്പെടുന്നു. പോലീസ് പിടിച്ചിരിക്കുന്നു. അതുപോലെ വേറൊരുത്തനെ പിടിച്ചു വലിച്ചഴച്ചുകൊണ്ട് പോകുമ്പോൾ തലപ്പാവ് താഴെ വീഴുന്ന ഒരു വീഡിയോ കാണാനിടയായി. അങ്ങനെ കള്ളത്തലപ്പാവും കള്ളവേഷവും കെട്ടി കോൺഗ്രസിൻ്റെയും CPM ഒക്കെ അച്ചാരം പറ്റി ഇവിടെ കോട്ടയത്തൊക്കെ ചില പ്രചരണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ 500 രൂപയും ഒരു കുപ്പി ബ്രാൻഡിയുമാണ് സമ്മാനമായി കിട്ടാറ്. ഒരു ബിരിയാണി ഇതാണ് ജാഥയ്ക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുക, അവർക്ക് കൊടുക്കുന്നത്. അത് ഏത് പാർട്ടിക്കാർക്കും പോകാം. അങ്ങനെ നിരവധി അനവധി ആളെ കൂട്ടുന്ന പരിപാടിയുണ്ട്. ഇത് രാജ്യത്തെ തകർക്കാനായി, രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനായി ആളെ കൂട്ടുന്ന പരിപാടിയായി പോയി. ജിഹാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട്, ജിഹാദികൾക്കൊപ്പം നിന്നുകൊണ്ട് വിദേശ ഫണ്ട് പറ്റിക്കൊണ്ടാണ് ഈ മാർച്ച് നടക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഈ മാർച്ചിന് പിന്നിൽ പ്രവർത്തിച്ചവരെ, ഈ മാർച്ച് ആസൂത്രണം ചെയ്തവരെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അമിത്ഷാ ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ നടന്ന അജണ്ട എന്താണ്? ഈ ദില്ലി ചലോ എന്ന് പറഞ്ഞ് നടത്തിയ ഈ മാർച്ച് പാകിസ്ഥാൻ ചലോ മാർച്ചല്ലേ? പാകിസ്ഥാനികൾക്ക് വേണ്ടി, ഭീകരവാദികൾക്ക് വേണ്ടി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നടത്തിയ മാർച്ചല്ലേ എന്ന സംശയമാണ് ഉണ്ടായിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാർക്ക് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഓഫീസ് സെക്രട്ടറിയായ സിദ്ദിഖ് ഖാപ്പൻ എന്ന മാധ്യമപ്രവർത്തകൻ രാജ്യത്തേക്ക് മാർച്ച് നടത്തി, രാജ്യ ഹർത്രാസ് വിഷയത്തിലാണെന്ന് പറഞ്ഞ് കിടന്ന് മാർച്ച് നടത്തി ബഹളം കൂട്ടിയപ്പോൾ, പ്രകടനം നടത്തിയപ്പോൾ പിടിച്ചുകൊണ്ടുപോയതിനെതിരെ ഇപ്പോഴും വലിയ കാര്യമായ വിവാദങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ചില ആളുകൾ വരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാർക്ക് ഒപ്പം നിന്നതുകൊണ്ടാണ് സിദ്ദിഖ് ഖാപ്പനെ പിടികൂടിക്കൊണ്ടുപോയത്. അദ്ദേഹത്തിന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചുമതലയുമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ആരും മിണ്ടുന്നില്ല. പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള സംഘടനകൾ ചേർന്ന് ആസൂത്രണം ചെയ്ത മാർച്ചാണോ ഈ ദില്ലി ചെലവ് മാർച്ച്? ഇതുപോലെയുള്ള ഈ നസീർ മുഹമ്മദിനെ പോലെയുള്ള വേഷം കെട്ടുകാർ എത്ര പേരുണ്ട്? എത്ര പേർക്ക് പണം കൊടുത്താണ് ആളെ കൊണ്ടുവന്നത്? ആളെ എവിടെ നിന്നൊക്കെ കിട്ടി? ഏതൊക്കെ രീതിയിൽ സംഘടിപ്പിച്ചു? സിഖുകാരുടെ വേഷം കെട്ടി സിഖ് ജനതയ്ക്ക് പോലും അപമാനമുണ്ടാക്കുന്ന രീതിയിൽ, ഈ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി തീർത്താൽ അതിനെ പർവ്വതീകരിച്ച് ഊതിപ്പെരിപ്പിച്ച് അതിനെ പുകയൂതി ആളിക്കത്തിച്ച് ഇവിടെ വർഗീയ കലാപങ്ങളും ഇവിടെ സമരങ്ങളും ഇവിടെ പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ആ ഗൂഢശക്തികൾ ഏതാണ്? അന്വേഷണം നടക്കും. തീർച്ചയായും ദില്ലി ചെലവ് മാർച്ച് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ചെലവ് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വിധ്വംസക ശക്തികളെ ഉടൻ തന്നെ പിടികൂടും. ഉടൻ തന്നെ ഈ ദില്ലി കലാപത്തിൽ ഇടപെട്ടവരെ പിടിച്ചതുപോലെ തന്നെ ഇവരെയൊക്കെ പിടിക്കും, ഇവരെയൊക്കെ പൂട്ടും. അതിനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ വിവിധ ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഈ കാബാലികന്മാരെ, ഈ കശ്മലന്മാരെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളൊന്നും വിചാരിച്ചാൽ ഇന്ത്യയുടെ അഖണ്ഡതയും ഒന്നും തകർക്കാൻ സാധിക്കില്ല. കർഷകർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെ കൊടുത്തു എന്ന് യഥാർത്ഥ കർഷകൻ നന്നായി അറിയാം. ഒരു യഥാർത്ഥ കർഷകനും നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം ചെയ്യില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികൾ കൃത്യമായി അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ സർക്കാരിനെ അഭിനന്ദിക്കുകയും അനുകൂലിക്കുകയുമേ ചെയ്യുമുള്ളൂ. ഈ വരുന്ന കർഷകരെല്ലാം തന്നെ കപടവാദികളാണ്, കള്ളന്മാരാണ്, രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി പണം വാങ്ങി ഇറങ്ങി തിരിച്ചവരാണ്. ഒരു വേള അവർക്കത് അറിയില്ലായിരിക്കാം, പക്ഷേ അവരെ പറഞ്ഞുവിട്ടവർക്കത് നന്നായി അറിയാം. ഇവിടെ ഭാരതത്തെ തകർക്കാനായി ഗൂഢശ്രമങ്ങളുമായി ജിഹാദികളും വിദേശ പണം പറ്റുന്ന കശ്മലന്മാരും
ഇവിടെ ആടിത്തിമിർക്കാം എന്ന് വിചാരിച്ചാൽ അത് ഇവിടെ നടക്കില്ല. ഇത് ഭാരതമാണ്, ഇത് അഖണ്ഡ ഭാരതമാണ്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇച്ഛാശക്തിയുള്ള, നട്ടെല്ലുള്ള, ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു സർക്കാരാണ് ഉള്ളത്. ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും ആ സർക്കാരിനെതിരെ തിരിയാനും ഒരുത്തിനെയും ഇവിടെ അനുവദിക്കില്ല. അവനൊക്കെ ഏത് പാകിസ്ഥാൻചാരനായാലും ഏത് പാകിസ്ഥാൻ ഏജന്റായാലും വിവരമറിയും. അത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.